നമസ്കാരം. കോർപ്പറേറ്റ് ചിരിയും ചിന്തയിലേക്കും സ്വാഗതം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രസികനായ രാഷ്ട്രീയ നേതാവ് ആരാണ് എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കാതെ പറയാൻ പറ്റുന്ന ഒരു നേതാവാണ് ലല്ലു പ്രസാദ് യാദവ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നൊരു സമയം, ഇന്ത്യയുടെ റെയിൽവേ മന്ത്രിയായിരുന്ന സമയം, അദ്ദേഹത്തിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് കുറേ വിദ്യാർത്ഥികൾ വന്നു. അപ്പോൾ ആ വിദ്യാർത്ഥികളെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത് ഒരു ഇൻ്റർവ്യൂ ആണ്, ലല്ലു പ്രസാദ് യാദവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഈ റെയിൽവേയെ ലാഭത്തിലേക്ക് താങ്കൾ കൊണ്ടുവന്നത്? ഉത്തരം എപ്പോഴും അദ്ദേഹം കൊടുക്കുന്ന ഉത്തരങ്ങളെല്ലാം പശുവും പശുവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം കൊടുത്ത ഉത്തരം എങ്ങനെയാണ്? നമ്മളൊരു പശുവിനെ വളർത്തുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ പശുവിൻ്റെ പാല് പൂർണ്ണമായും കറന്നെടുത്തില്ലെങ്കിൽ രണ്ട് കുഴപ്പമുണ്ട്. ഒന്ന്, പശുവിൻ്റെ ഉടമസ്ഥന് ലാഭം നഷ്ടപ്പെടും. രണ്ട്, പശുവിന് അകിട് വീക്കം വന്ന് അത് മരിച്ചു പോകും. അപ്പോൾ ആ ചെറിയൊരു ഉദാഹരണം കൊണ്ട് അദ്ദേഹം വലിയൊരു കാര്യം അവിടെ അവതരിപ്പിച്ചു. നമ്മളുടെ കയ്യിലുള്ള ഒരു റിസോഴ്സ് അതിനെ പരിപൂർണമായി നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ രണ്ട് കുഴപ്പങ്ങൾ ഉണ്ടാവും, രണ്ട് എഫക്റ്റുകൾ ഉണ്ടാവും. ഒന്ന്, അതിൻ്റെ ഉടമസ്ഥന് നഷ്ടങ്ങൾ ഉണ്ടാവും. രണ്ട്, അത് തന്നെ നഷ്ടപ്പെട്ടു പോകും, അത് തന്നെ ഇല്ലാണ്ടായി പോകും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അപ്പം നമ്മളുടെ കയ്യിലുള്ള ആന്തരികമായിട്ടുള്ളതോ അതുപോലെ തന്നെ പുറത്തുള്ളതോ ആയിട്ടുള്ള നമ്മളുടെ കയ്യിലുള്ള റിസോഴ്സുകളെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ലെങ്കിൽ രണ്ട് കുഴപ്പങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് നഷ്ടമുണ്ടാവും. രണ്ട്, അത് തന്നെ ഇല്ലാണ്ടാവും. വളരെ രസകരമായ മറ്റൊരു കഥയുണ്ട്. ഈശ്വരൻ തൻ്റെ സൃഷ്ടി കർമ്മങ്ങളൊക്കെ ആരംഭിച്ചു, സസ്യലതാദികളെയൊക്കെ സൃഷ്ടിച്ചു, വിവിധതരം മൃഗങ്ങളെ സൃഷ്ടിച്ചു. എന്നിട്ടും തൃപ്തനാവാതെ വന്ന ഈശ്വരൻ തൻ്റെ ഒരു മാസ്റ്റർ പീസ് ക്രിയേഷൻ വേണമെന്ന് ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം അതിൻ്റെ ഡിസൈനൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ഒരു ആകൃതി, പല ഘടകങ്ങൾ പലയിടത്തേക്കൊക്കെ മാറ്റി വെച്ചു, കണ്ണിരുന്ന സ്ഥലത്ത് ചെവി വെച്ച് നോക്കി, ചെവി ഇരുന്ന സ്ഥലത്ത് മൂക്ക് വെച്ച് നോക്കി, അങ്ങനെ വ്യത്യസ്തമായ ഡിസൈനുകളൊക്കെ പരീക്ഷിച്ച് ഈശ്വരന് തൃപ്തികരമായ ഒരു ഡിസൈൻ, നമ്മളുടെ ഈ തരത്തിലുള്ള ഒരു ഡിസൈനൊക്കെ ഉണ്ടാക്കി ആ കൊള്ളാം എന്ന് തോന്നിയപ്പോൾ ഈശ്വരൻ ഈ മനുഷ്യന് ജീവൻ കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ജീവൻ കൊടുത്ത മാത്രയിൽ മനുഷ്യൻ ചെയ്ത കാര്യം, രണ്ട് പ്രധാനപ്പെട്ട കാര്യം, അത് മനുഷ്യന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഒന്നാമത്തെ കാര്യം, ഈശ്വരനെ നോക്കി നന്ദി സൂചകമായി ചിരിച്ചു. വേറെ മൃഗങ്ങൾക്കൊന്നും ചിരിക്കാൻ പറ്റത്തില്ല, മനുഷ്യനെ ചിരിക്കാൻ പറ്റു, അതുകൊണ്ടാണ് ചിരിയും ചിന്തയും. അപ്പോൾ ചിരിച്ചു. രണ്ട്, തനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പ്രകടിപ്പിച്ചു, സംസാരിച്ചു. സംസാരിക്കാനും വേറൊരു മൃഗത്തിനും സാധ്യമല്ല. അപ്പോൾ ചിരിയും അതുപോലെ തന്നെ സംസാരവും. ഇത് രണ്ടും കഴിഞ്ഞ് ഈശ്വരൻ ഇങ്ങനെ കുറച്ച് തൃപ്തി തോന്നിയ സമയത്ത് പെട്ടെന്ന് മനസ്സിലൂടെ ഒരു ചിന്ത, ഇതത്ര പോരാ, സൃഷ്ടി അത്ര പോരാ. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഈശ്വരൻ്റെ ചിന്തയിൽ നിന്ന് പെട്ടെന്ന് അഗ്നി ഉണ്ടാവുകയും ആ അഗ്നിയിൽ നിന്ന് ചെകുത്താൻ ഉണ്ടാവുകയും ചെയ്തു. ചെകുത്താൻ നിന്നിങ്ങനെ ഒട്ടഹസിക്കാൻ തുടങ്ങി. ഹേ ഈശ്വര, നിങ്ങളുടെ പ്രധാനപ്പെട്ട സൃഷ്ടി ഈ മനുഷ്യനല്ല. ഈ മനുഷ്യനെ സൃഷ്ടിക്കാൻ നിങ്ങൾ ആയിരക്കണക്കിന് വർഷം കൊടുത്തു, പക്ഷേ എന്നെ സൃഷ്ടിക്കാൻ ഒരു സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ. ഒരു സെക്കൻഡിലെ ചിന്തയിൽ നിന്നാണ് ഞാനുണ്ടായത്. അപ്പം ഞാനാണ് മാസ്റ്റർ പീസ് ക്രിയേഷൻ, ഈശ്വരൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടി ഞാനാണ് എന്ന് പറഞ്ഞ് ഈ ചെകുത്താൻ നിന്ന് അട്ടഹസിക്കുകയാണ്. അപ്പം ഈശ്വരൻ ഈ രണ്ട് സൃഷ്ടികളെയും, മനുഷ്യനെയും ഈ ചെകുത്താനെയും ഇങ്ങനെ മാറി മാറി നോക്കി. രണ്ടും തൻ്റെ സൃഷ്ടികളെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. അവസാനം ഈശ്വരൻ തീരുമാനിച്ചൊരു കാര്യം, ഈ ചെകുത്താനെ അങ്ങോട്ട് പിടിച്ചിട്ട് മനുഷ്യൻ്റെ ഉള്ളിൽ വെച്ചു, എന്നിട്ട് ഭൂമിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നതിന് മുമ്പ് പറഞ്ഞൊരു ഉപദേശമുണ്ട്, മനുഷ്യന് വേണ്ടി ഈശ്വരൻ കൊടുത്ത ഒരു ഉപദേശമുണ്ട്. നീ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നിന്റെ ഉള്ളിൽ ഞാനുണ്ട്, എൻ്റെ കഴിവുകളുണ്ട്. ഈ കഴിവുകളെ പരിപൂർണമായി ഉപയോഗിച്ചാൽ നിനക്ക് ഈശ്വരനായി മാറാം. ഈ കഴിവുകൾ നീ ഉപയോഗിച്ചില്ലെങ്കിൽ നീ നിന്റെ തന്നെ ഉള്ളിലുള്ള ചെകുത്താനായിട്ട് മാറും. അതുകൊണ്ട് ഭൂമിയിലേക്ക് പോവുക, കഴിവുകളെ ഉപയോഗിക്കുക പരിപൂർണമായും. ഇതേപോലെ നമ്മളുടെ കയ്യിലുള്ള കഴിവുകൾ, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള മറ്റുള്ള അസറ്റുകൾ, അത് പരിപൂർണമായി ഉപയോഗിച്ചില്ല എങ്കിൽ രണ്ട് നഷ്ടങ്ങളുണ്ടാവും. ഒന്ന്, അതിൻ്റെ ഉടമസ്ഥന് നഷ്ടമുണ്ടാവും. രണ്ട്, അത് തന്നെ ഇല്ലാണ്ടാവും. ഓർത്തിരിക്കുക. ബൈ.